ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുവാൻ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഒരു നല്ല ശുഭദിനം ഞാൻ ആശംസിക്കുകയാണ്. സന്തോഷമുള്ള, സമാധാനമുള്ള, പ്രത്യാശയുള്ള ഒരു ശുഭദിനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുവരെ നമ്മൾ ലഭിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഒരു ദിനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ദിനം സന്തോഷപൂരിതമാക്കണമെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ ദിനം നൽകിയ ദൈവത്തിനാണ് നമ്മെ സന്തോഷപരിപൂർണനാക്കുവാൻ സാധിക്കുന്നത്. ഈ ദിനം നൽകിയ ദൈവത്തിനാണ് നമ്മുടെ ജീവിതത്തെ ഈ ദിനത്തിൽ ഏറ്റവും മനോഹരമാക്കി മാറ്റുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ ദിനം നൽകിയ ദൈവത്തിലേക്ക് നാം നോക്കുക. ഈ ദിവസം നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന എന്താണ്? നാം വിവിധങ്ങളായ ലോക വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയാണ്. പഠിക്കുന്നവർ കലാലയങ്ങളിലേക്ക് പോകുന്നു, ജോലി ചെയ്യുന്നവർ അവരുടെ സ്ഥാപനത്തിലേക്ക് പോകുന്നു, ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ വിവിധങ്ങളായ ലോക വ്യാപാരങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയാണ്. അടുക്കളയിലേക്ക് നമ്മുടെ സഹോദരിമാർ കടന്നു പോകുന്നു, പറമ്പിലേക്ക് പണിക്കാർ കടന്നു പോകുന്നു. വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ലോകത്ത് എന്തെല്ലാം സംഭവങ്ങളാണ് നിലച്ചിരിക്കാത്ത സമയത്ത് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ഓരോ ദിവസവും എത്രയോ ആളുകളാണ് പലവിധമായ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം, ഭൂകമ്പം, വെള്ളപ്പൊക്കം, അതുപോലെ കൊടുങ്കാറ്റ്, പേമാരി, ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലൂടെ എത്രയോ പേരാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. നിലച്ചിരിക്കാത്ത സമയത്ത് യുദ്ധങ്ങൾ എത്രയോ സ്ഥലത്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ സ്ഥലത്താണ് മനുഷ്യന് സമാധാനമില്ലാത്തത്. ഈ ദിവസത്തിൽ നമ്മൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്താണ്? നാം ഏത് പ്രയത്നത്തിലായിരുന്നാലും നമുക്ക് സമാധാനമാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം. പണ്ടാരോ ഇങ്ങനെ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജോലി എടുക്കുമ്പോൾ ജോലിയിലൊരു സമാധാനം, പഠിക്കുമ്പോൾ പഠിത്തത്തിലൊരു സമാധാനം, അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ അതിലൊരു സമാധാനം, അടുക്കള ജോലി ചെയ്യുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പക്ഷേ ഈ സമാധാനം എവിടെ കിട്ടും? ഈ സമാധാനം എങ്ങനെ പ്രാപിക്കാൻ പറ്റും? സമാധാനത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങളൊക്കെ പരാജയത്തിൽ അകലാശിക്കുന്നത്. അനേക ആളുകൾ രാവിലെ എഴുന്നേറ്റ ഉടനെ മദ്യഷാപ്പുകൾ തപ്പി ഓടുന്ന നമ്മൾ കാണുന്നില്ലേ? എന്താ കാര്യം? ഒരു അല്പം സമാധാനം രാവിലെ നേടാൻ വേണ്ടിയുള്ള പാച്ചിലാണ്. പക്ഷേ ഈ മദ്യപാനം കൊണ്ടൊക്കെ സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ ഒന്നും നമുക്ക് സമാധാനം തരികയില്ല. ചില ആളുകൾ രാത്രി മുഴുവൻ സമാധാനം ഇല്ലാതെ കിടന്ന് ആലോചിക്കുകയാണ്, നാളെ എങ്ങനെയാണ് കുറച്ച് കാശുണ്ടാക്കാൻ പറ്റുന്നത്, എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, ബിസിനസ് എങ്ങനെയാണ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടത്, കുറച്ചുകൂടി എങ്ങനെയാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് എടുക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ രാത്രി മുഴുവൻ ആലോചനയിലാണ്. പ്രിയപ്പെട്ടവരെ, പണം ആവശ്യമാണെങ്കിലും പണത്തിന് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ഒന്നും തരാൻ പറ്റത്തില്ല. എങ്ങനെയാണ് യഥാർത്ഥമായ സമാധാനവും സന്തോഷവും ലഭിക്കാൻ കഴിയുന്നത്? ബൈബിള് സമാധാനത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ്. മനുഷ്യ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിള്. ബൈബിളിൽ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് സമാധാനമുണ്ട്. അപ്പോൾ വിശ്വാസത്താലുള്ള ഒരു നീതീകരണം നമുക്ക് വേണം. നീതീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ അതിന് പറയുന്ന ഉത്തരം ഇതാണ്: ഒരിക്കലായി നടക്കുന്ന നിയമപരമായ പ്രഖ്യാപനം, എന്നാൽ അതിൻ്റെ നിലനിൽക്കുന്ന ഫലം. ഒരിക്കലായിട്ട് ദൈവം നമ്മളെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുക. നീതിമാനല്ല മനുഷ്യന്. നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ലോകത്തിലേക്ക് നോക്കിയാൽ എവിടെയും അനീതിയാണ്. കുടുംബങ്ങളിൽ നീതി കിട്ടുന്നില്ല, സഭകളിൽ നീതി കിട്ടുന്നില്ല, സമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ, മതത്തിൽ, എല്ലായിടത്തും നീതിയില്ല. എന്താ ഇതിൻ്റെ കാരണം? കാരണം ഒന്നേ ഉള്ളൂ, അനീതി ഉള്ളിടത്ത് എല്ലായിടത്തും അസമാധാനം ഉണ്ടാകും. അനീതി ഉള്ളിടത്ത് സമാധാനത്തിന് പുലരുവാൻ സാധ്യമല്ല. എവിടെ നീതിയുണ്ടോ അവിടെ സമാധാനമുണ്ട്. മനുഷ്യനെ ദൈവം തന്നോട് നീതിയുള്ളവനായിട്ട് സൃഷ്ടിച്ചത്. എന്നാൽ പാപം മനുഷ്യ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ നീതി നഷ്ടപ്പെട്ടു, അനീതി ഉള്ളവനായിത്തീർന്നു, ദൈവത്തോട് അവന് സമാധാനമില്ല.
അതുകൊണ്ട് ദൈവ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അവന് മനുഷ്യനും മനുഷ്യനും തമ്മിൽ നീതിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഓർപ്പിച്ച പോലെ ഇവിടെ അനീതി കൊടികൊത്തി വാഴുകയാണ്. എന്താ കാര്യം? ആ ദൈവവുമായിട്ട് നീതിയില്ല. നമുക്കറിയാം ആദാം ദൈവവുമായിട്ടുള്ള നീതി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദാമിൻ്റെ മക്കൾ അന്യോന്യം നീതികെട്ടവരായി തീർന്നു. മൂത്തവനായ കായേൻ ഇളയവനായ ഹാബേലിനെ കൊന്നു. നമ്മൾ മനസ്സിലാവുന്നുണ്ട് നീതി നഷ്ടപ്പെട്ടു, മനുഷ്യന് നീതിയോടെ നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ പറയുകയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവം മനുഷ്യനെ ഒരു വ്യവസ്ഥ വെക്കുകയാണ്, നിനക്ക് വിശ്വാസത്താലുള്ള നീതി ലഭിക്കുവാൻ സാധിക്കും. മനുഷ്യൻ നീതി നേടാൻ ശ്രമിക്കുന്നത് പലപ്പോഴും പ്രവൃത്തിയിലൂടെയാണ്, പ്രവൃത്തിയിലൂടെ നീതി നേടാൻ. എന്നാൽ റോമാലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് എങ്ങനെ നീതി നേടാൻ കഴിയും. ഈ കാര്യത്തെക്കുറിച്ച് പൗലോസ് അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാണ് എങ്ങനെ നീതി നേടാൻ പറ്റും. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസം പ്രവൃത്തിയാലല്ല, നീതീകരണം പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ്. 9 മുതൽ 12 വരെ നീതീകരണം പരിച്ഛേദനയാലല്ല വിശ്വാസത്താലാണ്. 13 മുതൽ 17 വരെ നീതീകരണം ന്യായപ്രമാണത്താലല്ല വിശ്വാസത്താലാണ്. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ്റെ യാതൊരു പ്രവൃത്തിയിലല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസത്താലാണ്. 24-25 വാക്യങ്ങളിൽ നീതീകരണത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും. നീതീകരണത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽപ്പിച്ചും ഇരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അതെ നീതീകരിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഉറപ്പെന്താ? യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് നീതി ലഭിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനം നമ്മുടെ നീതീകരണത്തിന് വേണ്ടി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആ കല്ലറ, തുറക്കപ്പെട്ട കല്ലറ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു വസ്തുതയുണ്ട്, മനുഷ്യന് നീതീകരണം ലഭിച്ചു. പ്രിയ സ്നേഹിത, താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവനെ താങ്കളുടെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതീകരണം ഉറപ്പാ. കാരണം യേശു ക്രിസ്തു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന നീതീകരണ അടിസ്ഥാനം. നീതീകരണത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട 1-ാമത്തെ കാര്യം, ദൈവമാണ് നമ്മളെ നീതീകരിക്കുന്നത്, മനുഷ്യരാരുമല്ല. ദൈവത്തോടാണ് നമ്മൾ തെറ്റ് ചെയ്തത്. അപ്പോൾ നീതീകരണത്തിൻ്റെ ഉറവിടം ദൈവമാണ്. അത് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നീതീകരണത്തിൻ്റെ സ്വഭാവം എന്താണ്? എന്തു കൊടുത്താലാണ് നീതീകരിക്കുന്നത്? ഒന്നും കൊടുക്കണ്ട, നീതീകരണം സൗജന്യമാണ്. റോമാലേഖനം 3:24 പറയുന്നുണ്ട്, സൗജന്യമായിട്ട് ക്രിസ്തുയേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രേ ദൈവം നമ്മെ നീതീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നീതീകരണം നമുക്കൊരു മുടക്കുമില്ല, സൗജന്യമായിട്ടാണ് ദൈവം നൽകുന്നത്. മാത്രമല്ല ഈ നീതീകരണത്തിൻ്റെ വില, അതിൻ്റെ മൂല്യം, ദൈവത്തിനത് കൊടുക്കേണ്ടതായ വില എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം, അഥവാ യേശു ക്രിസ്തുവിൻ്റെ ജീവനാണ്. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് നീതീകരണമുണ്ട്. മാത്രമല്ല ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നീതീകരണത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റു, അതാണ് നീതീകരണത്തിൻ്റെ അടിസ്ഥാനം. ഇനി നീതീകരണത്തിന് എന്തെങ്കിലും ഉപാധിയുണ്ടോ? ഉണ്ട്. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് 5:1 വായിച്ചത് ഇങ്ങനെയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, ആ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്ക് വിശ്വാസത്താലുള്ളതായ നീതീകരണം ലഭിക്കുകയാണ്. ആ കർത്താവുള്ള വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുകയാണ്. കാരണം മനുഷ്യൻ പരാജയപ്പെട്ടത് പ്രവൃത്തിയിലല്ല. ദൈവം ആദാമിനോടും അവയോടും പറഞ്ഞു, നിങ്ങൾക്ക് ഈ തോട്ടത്ത് നടക്കുന്ന വിഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നരുത്, തിന്നാൽ മരിക്കും. അപ്പം ആദാമിനോടും അവയോടും സാത്താൻ പറഞ്ഞെന്താ? നീ തിന്നാൽ മരിക്കുകയില്ല, നീ ദൈവത്തെ പോലെയാകും. ഇവരിലാരെയാണ് വിശ്വസിച്ചത്? അവർ വിശ്വസിച്ചത് ആദാം ഓവയും സാത്താൻ പറഞ്ഞു കേട്ട് വിശ്വസിച്ചു. അങ്ങനെ അവർ പാപികളായി തീർന്നു. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവത്തിലേക്ക് മടങ്ങി വന്നമെങ്കിൽ സാത്താനെ അവിശ്വസിക്കുകയും ദൈവം ഒരുക്കിയ രക്ഷാമാർഗമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ നീതീകരണം ലഭിക്കുന്നത്.
വിശ്വാസമാണ് ഒരുപാധി. ഇനി അവസാനമായിട്ട് ഈ നീതീകരണത്തിനൊരു ഫലമുണ്ട്. ആ നീതീകരണത്തിൻ്റെ ഫലം എന്താണ്? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഫലം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഫലം അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടും. അബ്രഹാമിനെ കുറിച്ച് അവിടെ യാക്കോബ് പറയുന്നുണ്ട്, അബ്രഹാം വെറും വിശ്വാസത്താൽ മാത്രമല്ല അവൻ്റെ വിശ്വാസത്തോടു കൂടെ പ്രവൃത്തിയും വ്യാപരിച്ചു. ആ മകനെ, ഏകജാതനായ മകനെ യാഗമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഈ മകനെ അർപ്പിച്ചാൽ, ഈ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിയും. അത് അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആ വിശ്വാസത്താൽ പ്രവൃത്തി വെളിപ്പെട്ടു. അബ്രഹാമിന് ദൈവം അനുഗ്രഹങ്ങളെ ധാരാളമായി നൽകി. അപ്പോൾ യഥാർത്ഥ വിശ്വാസം, നീതീകരണം അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നതാണ്. അങ്ങനെ നീതീകരിക്കപ്പെടുന്നു. ഇതാണ് വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ പ്രത്യേകത. ഇനി എവിടെ വിശ്വാസവും യേശുക്രിസ്തുവിലുള്ളതായ നീതീകരണം ഉണ്ടോ അവിടെ സമാധാനം പുലരും. ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ എന്തേറെ പ്രശ്നങ്ങളാണ്. സമാധാനത്തിൻ്റെ അനേക ഉടമ്പടികൾ എഴുതി അതിൻ്റെ ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് യുദ്ധം തുടങ്ങിയാണ്. നമുക്കറിയാം കൊറിയയും US തമ്മിലുള്ള ഉടമ്പടി ഉണ്ടാക്കി ഡൊണാൾഡ് ട്രംപും കൊറിയൻ അധികാരിയും തമ്മിലുള്ള ഉടമ്പടി എഴുതി ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അത് ഇരു രാജ്യങ്ങൾ തള്ളിപ്പറയുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുണ്ടാക്കുന്ന ഉടമ്പടികളൊക്കെ പരാജയത്തിലേക്ക് കലാശിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമ്മൾ ലഭിക്കുന്ന ഉടമ്പടി അത് നിത്യമായ സമാധാനമാണ്. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സോറി, എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുവശത്തെയും ഒന്നാക്കി ശത്രുത്വം തൻ്റെ ദേഹമെന്ന ശരീരത്തിലൂടെ ആ വേർപാട് നടിച്ച് ചുവരിൽ ഇടിച്ചു കളഞ്ഞ് ഇരുവശത്തെയും ഒന്നാക്കി. ഇതൊരു വലിയ സംഭവത്തിൻ്റെ ചുരുളഴിക്കാൻ മുഖാന്തരമായ കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ആണ് യഥാർത്ഥമായിട്ട് സമാധാനം ഉണ്ടാകുന്നത്. അവൻ ക്രൂശിൽ സമാധാനമുണ്ടാക്കി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള പാപക്ഷമ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനം ലഭിക്കും. ഞാനൊരു സംഭവം ഇങ്ങനെ വായിച്ചു, സൗത്ത് അമേരിക്കയിലെ 2 രാജ്യങ്ങളാണ് അർജൻറ്റീനയും ചിലിയും. വർഷങ്ങളായിട്ട് അവർ തമ്മിൽ ഭയങ്കര യുദ്ധം നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1, 2, 3, 4 ഈ ദിവസങ്ങൾ, ഈ വർഷങ്ങളിലെല്ലാം അവർ പല യുദ്ധങ്ങൾ നടന്നു. എന്നാൽ 1903 ഡിസംബർ 24 വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്താ കാര്യം? 1903 ഡിസംബർ 25 എന്ന് പറയുന്നത് ക്രിസ്തുമസാണ്. ക്രിസ്തുമസിൻ്റെ അന്ന് അവർ യുദ്ധം ചെയ്യത്തില്ല. ക്രിസ്തുമസ് സമാധാനത്തിൻ്റെ സന്ദേശമാണല്ലോ. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഇതാണല്ലോ ക്രിസ്തുമസിൻ്റെ സന്ദേശം. അന്ന് ആ പടയാളികളെല്ലാം യുദ്ധം നിർത്തിയിട്ട് തങ്ങളുടെ പള്ളികളിൽ പോയി ഈ സന്ദേശം കേട്ടു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതാണ് ദൈവത്തിൻ്റെ സന്ദേശമെങ്കിൽ നമ്മളിങ്ങനെ അന്യോന്യം യുദ്ധം ചെയ്യുന്നതിൻ്റെ അകത്തൊരു അർത്ഥവും ഇല്ല, അതിൻ്റെ അകത്തൊരു കഥയുമില്ല. അവരെ 2 രാജ്യത്തുള്ള പടയാളികളും ഈ സമാധാനത്തിന് വേണ്ടി അവരെ ഒപ്പ് ശേഖരണവും എല്ലാം നടത്തി. ഇത് അവിടുത്തെ അധികാരികൾ കേട്ടു, ഭരണാധികാരികൾ കേട്ടു. അവരെന്ത് ചെയ്തു? ഈ ഒരു സമാധാനത്തിന് വേണ്ടി 2 രാജ്യത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ, പട്ടാള ഉദ്യോഗസ്ഥന്മാരെയും മറ്റുദ്യോഗസ്ഥന്മാരെയെല്ലാം ഒരു സമാധാനത്തിന് വേണ്ടി, സന്ധി സംഭാഷണത്തിന് വേണ്ടി, സമാധാന കരാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചർച്ചയ്ക്ക് ലഭിച്ചു. അങ്ങനെ 2003 തീർന്നു. 2004 ആദ്യം തന്നെ ചിലിയും അർജൻറ്റീനയും തമ്മിൽ സമാധാനത്തിലായി. അങ്ങനെ സമാധാനത്തിലായി കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം ചെയ്തു, ആ യന്ത്ര സാമഗ്രികൾ, യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന യന്ത്ര സാമഗ്രികൾ അവരെടുത്തുകൊണ്ട് വന്ന് അതെല്ലാം കൊണ്ടുവന്ന് അവർ ഒരുമിച്ച് കൂട്ടി, ഉരുക്കി, ആ യന്ത്രങ്ങളെല്ലാം ഉരുക്കിയിട്ട് അവരൊരു കാര്യം ചെയ്തു. എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ടായി. ചിലിയുടെയും ആ അർജൻറ്റീനയുടെ അതിർത്തിയിലുള്ള ആൻഡീസ് പർവ്വതനിരയിൽ ആ ബിംബം കൊണ്ടുപോയി ക്രിസ്തുവിൻ്റെ ആ പ്രതിമ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ക്രിസ്തു ഒരു കൈയിൽ കുരിശും മറ്റേ കൈകൊണ്ട്, വലത് കൈകൊണ്ട് ജനങ്ങളെ ആശീർവദിക്കുന്ന ഒരു ചിത്രം. ഇപ്പോഴും അത് ചിലിയുടെയും ആ
റോമൻ ചിലിയുടെയും അർജന്റീനയുടെ അതിർത്തിയിലുണ്ട്. ആ അതിർത്തിയിൽ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, അവൻ നമ്മുടെ സമാധാനം, ക്രിസ്തു നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, അവൻ സമാധാന പ്രഭുവാണ്, അവൻ സമാധാനം നൽകുന്നവനാണ്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇങ്ങനെ ചിലിയും അർജന്റീനയും തമ്മിൽ സമാധാനം ഉണ്ടായത് മൂലമാണ് ഇന്ന് ആ രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അപൂർത്തിയുടെയും കാരണം. പ്രിയപ്പെട്ടവരെ, അതിന് കാരണം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്തയാണ് അവർക്ക് സമാധാനം നൽകിയത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകും. ദൈവ സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. റോമാലേഖനം അതിൻ്റെ 15-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇങ്ങനെ ദൈവത്തോട് സമാധാനമുള്ളവർക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം അനുഭവിക്കാൻ പറ്റും. കാരണം സമാധാനത്തിൽ ദൈവം അവരോട് കൂടെ ഇരിക്കും. മാത്രമല്ല, അങ്ങനെ ദൈവം കൂടെ ഇരിക്കുമ്പോൾ റോമാലേഖനം തന്നെ അതിൻ്റെ 15-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, ആ വിശ്വസിക്കുന്നതിലുള്ള സകലവും സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ഇടയാകും. മാത്രമല്ല, 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ദൈവം സമാധാനത്തിൻ്റെ ശത്രുവായ പിശാചിനെ നമ്മുടെ കാൽക്കീഴെ അരച്ചു കളയും. അങ്ങനെ നമുക്ക് സമാധാനം നിലനിർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ഈ പാൽക്കാലം മുഴുവൻ ഈ സമാധാനത്തിൻ്റെ ദൈവത്തെ ആശ്രയിക്കുവാനും, സ്വർഗീയ സമാധാനം എല്ലാ പ്രശ്നങ്ങളുടെ മീതെ കവിയുന്ന സമാധാനം, ആ സ്വർഗീയ സമാധാനം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര ഭവനത്തിലായിരുന്നാലും, അഥവാ ജോലിസ്ഥലത്തായിരുന്നാലും, കൃഷിസ്ഥലത്തായിരുന്നാലും, വ്യാപാര സ്ഥാപനത്തിലായിരുന്നാലും, ഫാക്ടറിയിലായിരുന്നാലും, എവിടെയായിരുന്നാലും സമാധാനം ഉണ്ടാക്കുന്നവരായിത്തീരുക, സമാധാനവാഹികളായിത്തീരുക, സമാധാനം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവരായിത്തീരാം, ദൈവത്തോടും മനുഷ്യരോടും സമാധാനമുള്ളവരായിത്തീരാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ സമാധാനത്തിന് വേണ്ടി സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ നമ്മുടെ ശിരസ്സുകളെ ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സമാധാനത്തിൻ്റെ കർത്താവ് കൂടെ ഇരിക്കുന്ന കർത്താവാണ്. ഈ പാൽക്കാലം മുഴുവൻ ഈ സമാധാനത്തിൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ജീവൻ നയിപ്പാൻ സ്വർഗീയ സമാധാനം നൽകണമേ. ഞങ്ങളുടെ സമാധാന കർത്താവാണല്ലോ. ആ സമാധാന പ്രഭുവായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയേട്ടനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.